ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നൂറ ടേസ്റ്റിയിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. ഞാൻ നൂറ ഹാരിസ്. പിന്നെ ഞാൻ നിങ്ങളുടെ മുന്നിലെത്തിയിട്ടുള്ളത് ഒരു വെറൈറ്റി ആയിട്ടുള്ള ഒരു എന്താ പറയുക, ഒരു 4 മണിക്കൊക്കെ കഴിക്കാൻ പറ്റുന്ന ഒരു കട്ട്ലേറ്റുമായിട്ടാണ്. അപ്പോൾ ഞാനിത് ഉണ്ടാക്കുന്നത് ചെറുപയർ കൊണ്ടാണ്. വളരെ സിമ്പിളായിട്ട് നമുക്കത് ഉണ്ടാക്കിയെടുക്കാം. ഈ ചെറുപയർ ഞാനൊരു 4 മണിക്കൂർ കുതിർത്ത് വെച്ചതാണ്. 4.5 മണിക്കൂർ കുതിർത്ത് നന്നായിട്ട് വെള്ളം എല്ലാം കളഞ്ഞ് വെച്ചതാണ്. നമുക്കത് മിക്സിയുടെ ഒരു ജാറിലൊന്ന് നമുക്ക് എന്താ പറയുക, അരച്ചെടുക്കണം. തരി കുറച്ച് തരിയിൽ തന്നെ നമുക്ക് അരച്ചെടുക്കാം. നന്നായിട്ട് അരച്ചെടുത്തിട്ടുണ്ട്. കണ്ടില്ലേ, വെള്ളം ഒട്ടും തന്നെ ഇല്ലാതെയാണ് അരച്ചെടുത്തിട്ടുള്ളത്. അപ്പോൾ നമ്മൾ ഒരു 4.5 മണിക്കൂർ കുതിർത്താലും നമ്മളതിന് ശേഷം നന്നായിട്ട് നമുക്ക് വെള്ളം എല്ലാം ഊർന്ന് പോകുന്ന ഒരു പാത്രത്തിൽ എടുത്ത് വെച്ചാൽ മതി. അപ്പോൾ പിന്നെ നമ്മുടെ വെള്ളം എല്ലാം പോയി കിട്ടിക്കോളും. അപ്പോൾ കണ്ടില്ലേ, ഇനി ഞാൻ ഇതിലേക്ക് ചേർക്കാനുള്ള സാധനങ്ങൾ കൂടി ചേർക്കാം. ഇതിലേക്ക് ഞാൻ ഒരു എന്താ പറയുക, ചെറിയ സവാളയാണ് ചേർക്കുന്നത്. അതുപോലെ 2 പച്ചമുളക് നമ്മുടെ എരിവിനനുസരിച്ച് ചേർക്കാം. ഒരു ചെറിയ കഷ്ണം ഇഞ്ചി പൊടിയായി അരിഞ്ഞത്, പിന്നെ ഇത്തിരി കറിവേപ്പില. കറിവേപ്പില ചേർക്കുന്നത് നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ മല്ലിയില ചേർക്കാം. മല്ലിയില ഞാൻ ചേർത്തിട്ടില്ല. അതുപോലെ നമുക്ക് കുറച്ച് വലിയ ജീരകം, പിന്നെ പാകത്തിനുള്ള ഉപ്പ്. അപ്പോൾ ഇനി ഇതിലേക്ക് ചേർക്കുന്നത് നമ്മുടെ ഈ ഒരു ഇതിലേക്ക് മാവിലേക്ക് നമുക്ക് ആട്ടപ്പൊടി വേണമെന്നുണ്ടെങ്കിൽ അത് കുറച്ച് ചേർക്കാം. അത് അല്ലെന്നുണ്ടെങ്കിൽ നമുക്ക് മൈദ അല്ലെങ്കിൽ ഇത്തിരി അരിപ്പൊടി, ഏതാണെങ്കിലും കുഴപ്പമില്ല. അപ്പോൾ ഞാനിവിടെ ഒരു 5 സ്പൂണ് മൈദയാണ് ചേർക്കുന്നത്. ഇത് കൂടി നമുക്ക് ഇതിലേക്ക് ചേർത്തതിന് ശേഷം നന്നായിട്ട് ഞാൻ ഫുള്ളായിട്ട് ചേർത്തിട്ടില്ല, ഞാനിതൊന്ന് കുഴച്ചതിന് ശേഷം ചേർക്കാം. എല്ലാം കൂടെ ഒന്ന് നമുക്ക് നന്നായിട്ട്. അപ്പോൾ ഞാൻ ആ ബാക്കിയുള്ള മൈദ കൂടെ ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. നമുക്ക് കൈക്കൊണ്ട് തന്നെ ഒന്ന് നന്നായിട്ട് നമുക്ക് കുഴച്ചെടുക്കാം. ഞാനെല്ലാം നന്നായിട്ട് ഇല്ലേ കുഴച്ചെടുത്തിട്ടുണ്ട്. നമുക്ക് ഏത് രൂപത്തിൽ വേണമെന്നുണ്ടെങ്കിലും നമ്മുടെ കയ്യിലൊട്ടാത്ത തന്നെ നമുക്ക് ആ കുറച്ച് മൈദ കൂടെ ചേർത്തത് കൊണ്ട് നന്നായിട്ട് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്കിത് ഏത് ഷേപ്പിൽ വേണമെന്നുണ്ടെങ്കിലും നമുക്ക് ഉണ്ടാക്കിയെടുക്കാം. പരത്തിയിട്ടോ അല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് റോളാക്കിയിട്ട് എങ്ങനെയാണെന്നുണ്ടെങ്കിലും കുഴപ്പമില്ല. അപ്പോൾ ഞാൻ അതിന് വേണ്ടി ഇതൊന്ന് നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് ഒരു പാൻ വെച്ച് ഞാനതിൽ കുറച്ച് ഓയിൽ ഒഴിച്ചിട്ടുണ്ട്. ഇതൊന്ന് നന്നായിട്ട് ചൂടായി വരുന്നത് വരെ നമുക്ക് വെയിറ്റ് ചെയ്യാം. അപ്പോൾ ഞാൻ ഈ ഒരു ഷേപ്പിലാണ് ഞാൻ ഉണ്ടാക്കിയിട്ടുള്ളത്. ഞാൻ പറഞ്ഞല്ലോ ഏത് ഷേപ്പിൽ വേണമെന്നുണ്ടെങ്കിലും നമുക്ക് ഉണ്ടാക്കാം. അപ്പോൾ ഞാൻ എണ്ണ നന്നായിട്ട് ചൂടായിട്ടുണ്ട്. ഞാൻ ഓരോന്നായിട്ട് ഞാനിപ്പോൾ ലോ ഫ്ലെയിമിലാണ് ഇട്ടിട്ടുള്ളത്, കാരണം പെട്ടെന്ന് കരിഞ്ഞു പോവണ്ട. എന്നാൽ നന്നായി ചൂടായതിന് ശേഷം നമുക്ക് ഈ നന്നായിട്ട് നമുക്ക് കുറച്ച് കൊടുക്കാം. നമ്മുടെ ഒരു ഭാഗം നന്നായിട്ട് ഗോൾഡനായി ഞാൻ ഒന്ന് മറച്ചിട്ട് കൊടുത്തിട്ടുണ്ട്. ഈ ഭാഗവും അതുപോലെ ആയി വന്നിട്ടുണ്ട്. ഞാൻ പറഞ്ഞ പോലെ ലോ ഫ്ലെയിമിൽ വേണം, കാരണം ഇതിൻ്റെ ഉള്ളെല്ലാം നന്നായിട്ട് നമുക്ക് വെന്തിട്ട് വരണം. നമ്മൾ നന്നായിട്ട് ഒരുങ്ങി തന്നെ വന്നിട്ടുണ്ട്. മതി, ഇനി നമുക്ക് പ്ലേറ്റിലേക്ക് മാറ്റി കൊടുക്കാം. നമ്മുടെ ചെറുപയറിൻ്റെ എല്ലാം നല്ലൊരു സ്മെല്ലാണ് വരുന്നത്. നമുക്ക് അടുത്തത് ഇതുപോലെ ചെയ്തെടുക്കാം. അപ്പം നമ്മുടെ
കണ്ടില്ലേ, അത് അടിപൊളി. നമ്മുടെ ചെറുപയം എന്താ പറയുക, കട്ട്ലേറ്റ് എന്ന് പറയാം, നമുക്ക് എന്ത് വേണമെന്നുണ്ടെങ്കിലും ഇതിന് പറയാം, ഏത് രൂപത്തിൽ വേണമെങ്കിലും നമുക്ക് ഉണ്ടാക്കിയെടുക്കാം. വളരെ ടേസ്റ്റിയാണ്. അതുപോലെ നമുക്ക് വളരെ സിമ്പിളായിട്ട് ഒരു 2-3 മണിക്കൂർ മുന്നേ ഒന്ന് നമുക്ക് കുതിർത്ത് വെക്കണ ഒരു പണിയേ ഉള്ളൂ. അപ്പോൾ നമുക്ക് സിമ്പിളായിട്ട് തന്നെ ഉണ്ടാക്കിയെടുക്കാം. എണ്ണയൊന്നും തീരെ എണ്ണയൊന്നും കുടിക്കണില്ല. അപ്പോൾ ഞാൻ അതിലേക്കൊരു മയോണൈസോ അല്ലെങ്കിൽ ഒരു ടൊമാറ്റോ കെച്ചപ്പോ എന്തായാലും കുഴപ്പമില്ല. അപ്പോൾ വളരെ ഈസി ആയിട്ടുള്ളൊരു റെസിപ്പി തന്നെയാണ്. അപ്പോൾ എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കണം. അപ്പോൾ ഇൻഷാല്ലാ അടുത്തൊരു പുതിയ ഇതുപോലെ വളരെ സിമ്പിളായിട്ടുള്ള റെസിപ്പിയുമായി ഞാൻ വീണ്ടും നിങ്ങളുടെ മുന്നിൽ എത്തുന്നതാണ്. അപ്പോൾ ആദ്യമായിട്ടാണ് നിങ്ങൾ എൻ്റെ ഈ ചാനൽ കാണുന്നത്, നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യണം. കൂടെ നിങ്ങൾ അടുത്തുള്ള ബെല്ലൈക്കൻ കൂടെ ക്ലിക്ക് ചെയ്യുക. പിന്നെ ഇതിൻ്റെ ഇതെല്ലാം കമൻ്റ് അറിയിക്കുക, ഫ്രണ്ട്സുകൾക്കൊക്കെ ഷെയർ ചെയ്യുക. അപ്പോൾ ഓക്കെ, ബൈ, താങ്ക് യു, അസ്സലാമു അലൈക്കും.